പമ്പാ നദി കരകവിഞ്ഞതോടെ ആറന്മുള അഴിക്കാട് കോളനികളിലെ വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. വീടുകളിൽ നിന്നും സാധനങ്ങളൊക്കെ മാറ്റി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയരുന്നത് ജില്ലയിൽ വല്ലാത്ത ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് നദിയോട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുകയാണ്. ഇപ്പോൾ ആറന്മുള എഴിക്കാട് എന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ ആളുകൾ വീട്ടിൽ നിന്നും സാധനങ്ങളൊക്കെ കയറ്റി വണ്ടിയിൽ മറ്റൊരിടത്തേക്ക് പോവുകയാണ്. ഈ പ്രദേശത്ത് പമ്പയാറിനോട് ചേർന്നുള്ള പ്രദേശമാണ്. പമ്പയാറിൽ ജലം നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഈ ഇവിടേക്ക് ഇവർ താമസിക്കുന്ന വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ സാധനങ്ങളൊക്കെ തന്നെ മാറ്റിയാണ്. ചേട്ടാ, എന്താണ് പിന്നെ ഇതെപ്പോഴാണ് വെള്ളം കയറാൻ തുടങ്ങിയത്? ഈ വെള്ളം കയറാൻ തുടങ്ങിയിട്ട് ഇപ്പം 2-3 ദിവസമായി. അപ്പം ഇന്നലെ രാവിലെ തൊട്ടാണ് കയറാൻ തുടങ്ങി. അത് ചെറുകയാണ് വരുന്ന വെള്ളം. നേരത്തെ 2018 വെള്ളം ഇങ്ങനെ അല്ലായിരുന്നു. അത് ഒറ്റയടിക്ക് ഒറ്റ ദിവസം കൊണ്ട് രാവിലെ തുടങ്ങി സന്ധ്യ ആയപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം മുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല, ചെറുകയാണ് വെള്ളം വരുന്നത്. അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട്, ഈ സാധനം എല്ലാം കൊണ്ടുപോകാൻ പറ്റും. 2018 നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. പെട്ടെന്ന് കണ്ണടച്ച് തീർക്കാൻ പിന്നെ ഇവിടെ മൊത്തം മുങ്ങിക്കഴിഞ്ഞായിരുന്നു. എല്ലാ വർഷവും ഇത് പതിവാണോ മഴക്കാലത്ത്? ആ, മഴക്കാലത്ത് ഈ ആഗസ്റ്റ് ഈ മാസത്തെ എല്ലാ വർഷവും ഇത് പതിവാണ്. നേരത്തെ എന്ന് വെച്ചാൽ ഈ ആറ് ഒരുപാട് കുഴിഞ്ഞു കിടക്കുമായിരുന്നു അന്ന് ഈ മണൽവാര ഉള്ള സമയത്ത്. ഇപ്പോൾ ആറ് ഈ മണൽവാര അങ്ങ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആറ് മണ്ണങ്ങ് വന്ന് അങ്ങ് നിറഞ്ഞ്. അപ്പം ചെറിയൊരു മഴ പെയ്താലും പെട്ടെന്ന് വെള്ളം കവിഞ്ഞങ്ങ് പോകും. അങ്ങനെയാണ് ഇറങ്ങി വരുന്നത്. എവിടേക്കാണ് നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നത്? ഞങ്ങളിപ്പോൾ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരകത്തിൻ്റെ ക്യാമ്പുകളുണ്ട്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ക്യാമ്പുകളുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പിന്നെ വലന ഗവൺമെൻറ് LP സ്കൂള്, അങ്ങനെ 2-3 സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ഇവിടെ ഈ ക്യാമ്പുകളിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ ഞങ്ങളുടെ 2.5-3 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ പോകാൻ. ഇവിടെ പോയിട്ട് തന്നെ ഇവിടെ ആട, പട്ടി, കോഴി അങ്ങനെ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അതേക്കുറിച്ച് നമ്മളെല്ലാ അടുത്ത വീടുകളിൽ ഏതാണ് കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അവിടെ നിന്ന് കയറുന്നതിനനുസരിച്ചാണ് നമ്മൾ അടുത്തടുത്ത വീടുകളിലോട്ട് മാറുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഏരിയ കിടക്കുന്ന 10-25 വീടുകാർ കയറിയെന്നുണ്ടെങ്കിൽ നമ്മളിവിടുത്തെ ഉയർച്ചയുള്ള വീടുകളിലോട്ട് കയറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ ക്യാമ്പുകൾ അവിടെയും കയറുകയാണെങ്കിൽ നമ്മൾ ക്യാമ്പുകളിലോട്ട് പോവുകയാണ്. എന്നാൽ നമുക്ക് ഏറ്റവും പ്രയാസം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ കൊച്ചുപിള്ളേർക്ക് പനിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം. ഇനിയിപ്പോൾ അങ്ങോട്ട് എത്ര വീടുകൾ വെള്ളം? ഇനിയിപ്പോൾ എത്രത്തോളം കയറുമെന്നല്ല, കയറിയൊക്കെ 10-15 വീടുകളും നമ്മൾ കയറിയിട്ടുണ്ട്, നിലവിൽ കയറിയിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം ഇങ്ങനെ കേന്ദ്രീകരിച്ച് സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജോലിക്ക് പോലും പോകാതെ, അതായത് ഈ മഴയും പ്രാവശ്യം ജോലിയൊന്നുമില്ല, ജോലിക്ക് പോലും പോകാതെ എന്നാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. നമുക്കിവിടെ ഇവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ വീട് കുറച്ചങ്ങോട്ട് മാറിയിട്ടുള്ള വീടുകൾ കയറുന്നതിന് മുന്നേ തന്നെ ഈ അവിടുത്തെ ഒരു റോഡുണ്ട്, നമ്മൾ മെയിൻ റോഡ്. ആ റോഡ് അങ്ങ് മുങ്ങും. മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടിയൊന്നും പോകത്തില്ല, നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ ഒരു ഭാഗം കുറച്ച് താഴ്ന്ന ഭാഗമാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈ വെള്ളം ചെറുകയാണ് വരുന്നത്, ഇതിൻ്റെ അനുസരിച്ച് പിറക്കി മാറ്റിക്കൊണ്ട് പോകാം. ഇവിടെ 175 ബ്ലോക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ കോളനിയാണ്. 175 ബ്ലോക്കാണ്. അപ്പം ബ്ലോക്കിനകത്ത്, ഒരു ബ്ലോക്കിനകത്ത് തന്നെ 2-3 വീടുകളുണ്ട്. അതിലും നിരവധി വീടുകൾക്ക് സമാനമായ സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെ ഈ വീടുകളിൽ നിന്നും സാധനം എടുത്തുകൊണ്ട് പോകുന്നു. 2018 ഈ വീടുകളൊക്കെ തന്നെ മുങ്ങിയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചെറിയ രീതി വെള്ളം കയറുമ്പോൾ തന്നെ ഇവർ സാധനങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റുന്നത്. ആറന്മുളയിൽ നിന്നും സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്.